രാജീവ് ഭാസ്കർ വധശ്രമം പട്ടികജാതി സംയുക്ത സമര സമിതി നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ രാജീവ് ഭാസ്കറിനെ വധിക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സമാപന സമ്മേളനം KPMS ജില്ലാ സെക്രട്ടറി സാബു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിസാരമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കയറി മർദ്ദിച്ചു. ആ മർദ്ദനം നടന്നപ്പോഴും അതിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ട അധികാരവർഗങ്ങൾ മുഖം തിരിഞ്ഞു നിന്നപ്പോഴാണ് പട്ടികജാതി സംഘടനകളും അദ്ദേഹവും പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുമൊക്കെ സമരമുഖങ്ങളിലേക്ക് കടന്നു വന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കയറുവാനുമുണ്ടായി ആക്രമിക്കുവാനുണ്ടായ കാരണം? കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ കൂടി ഒരു അംഗൻവാടി ടീച്ചറിനെ സ്ഥലം മാറ്റുന്നതുമായി സംബന്ധിച്ചുകൊണ്ട് ഒരു ബ്ലോക്ക് മെമ്പർക്ക് അവിടെ എന്താണ് സ്ഥാനം എന്ന് പോലും മനസ്സിലാക്കാതെ ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് അദ്ദേഹത്തെ ആക്രമിക്കേണ്ടത്. പക്ഷെ അത് ആക്രമിക്കുമ്പോൾ സാധാരണക്കാരനെന്നതിലുപരി അദ്ദേഹം ഒരു പട്ടികജാതിക്കാരൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയമായി ചിന്തിക്കപ്പെടുന്ന ചിന്താഗതികളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുള്ളത്. അത് മർദ്ദനമേൽക്കുന്നത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഏതാണ് എന്ന് മനസ്സിലാക്കുവാൻ ബോധ്യമുള്ള ജനതയുടെ അല്ലെങ്കിൽ അവരെ പിന്തുടർന്നക്കാരുടെ ആ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ആ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പട്ടികജാതിക്കാരനുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്.